Hello students, we will discuss this video on the estimation of well. That is, we will see different items of work. That is, the quantities work. We will estimate the estimate. That is, we item see the rate. Total cost of the work namukku kandupidikkam adhaayathu oru kinaru nirmikkunnathinu aavashyamaya total amount of cost ethra verum ennullathu namukku nerthe enna appo oru kinarinte estimation aanu nammal ee video il discuss cheyan povunnathu adu ede type of well aayikotte nammal different types different items edakkeyanu thirichariyum adinte quantity engane kandupidikkam ennu enna നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എസ്റ്റിമേഷൻ ഓഫ് വെല്ലിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതിനെ സ്യൂട്ടബിൾ ആയി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കൂടെ തരുന്നുണ്ടാവും ഈ ക്വസ്റ്റ്യൻ നമ്മൾ വായിച്ച ശേഷം നമുക്ക് ആ ഫിഗർ അനലൈസ് ചെയ്യാം അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും ഉണ്ടാവുക അതായത് പ്രിപ്പയർ എ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ഓഫ് എ മേസൺറി വെൽ ഓഫ് 2 മീറ്റർ ഡയമീറ്റർ ആൻഡ് 14 meter deep, exclusive the curb from the drawing given. Okay, appo ivide bandha mention cheyidittulla oru parts undu adu edakkeyana ennulla ella karyangalum nammal aa oru figure discuss cheyumbo ningalku manasilagum appo ivide wellinte diameter koduthittundu adu pole thanne adinte etrathola aalam adinte depth ethrayanu nulladana paranjittullathu adeyathu 2 meter diameter 14 meter deep white la kinar aanu ivide varunathu adile 14 meter depth exclusive of the curb aanu okay appo curb nu parnittu oru parts undu aa oru part inde thickness include cheyyade aanu ee oru 14 meter depth ennu parayunnathu appo ground level ne thaadi aayirikkum ee oru 14 meter depth undavunnathu adu pole thanne the soil water level being 3.8 meter below the ground level. അതായത് നമ്മൾ കിണറ് നോക്കി കഴിഞ്ഞാൽ എപ്പോഴും വെള്ളം നിൽക്കുന്ന ഒരു ലെവൽ ഉണ്ടാവും. ആ വെള്ളം നിൽക്കുന്ന ലെവലിനെ നമ്മൾ സാധാരണ ഗ്രൗണ്ട് വാട്ടർ അല്ലെങ്കിൽ വാട്ടർ ടേബിൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ ആ ഒരു സോയിൽ വാട്ടർ ലെവൽ 3.8 മീറ്റർ ഡെപ്തിലാണ് ഉള്ളത്. അതായത് ഗ്രൗണ്ട് ലെവലിന് 3.8 മീറ്റർ ഡെപ്തിലാണ് ഉള്ളത്. അടുത്തത് ദ സ്റ്റീനിംഗ് ഓഫ് വെൽ ഈസ് ഓഫ് 30 സെന്റിമീറ്റർ തിക്ക് ഓഫ് first class brick masonry in 1:6 cement mortar steening of well ennu parayunnathu actually nammal well wall aanennu namukku parayam appo well inde wall nirmichittullathu brick work kondaanu aa work saada use cheyyu appo ivide nammal discuss cheynathu brick work aanu adu pole thanne the inside and exposed surface shall be pointed with the 1:2 cement mortar അതായത് ഇപ്പോൾ പറഞ്ഞു ബ്രിക്ക് വർക്ക് കൊണ്ടാണ് നമ്മളുടെ വെല്ലിൻ്റെ വാള് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ വാളിനകത്ത് എക്സ്പോസ് ചെയ്തിട്ടുള്ള ബ്രിക്ക് വർക്കിൻ്റെ പോർഷൻസിലും അതുപോലെ തന്നെ നമ്മളുടെ ടോപ്പിലും അതുപോലെ തന്നെ ഔട്ട്സൈഡ് ഗ്രൗണ്ട് ലെവലിന് മുകളിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ബ്രിക്ക് വർക്കിൻ്റെ പോർഷൻസ് എല്ലാം തന്നെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഭാഗങ്ങളെല്ലാം തന്നെ നമ്മൾ പോയിൻ്റ് ചെയ്യുന്നുണ്ട് അതായത് പ്ലാസ്റ്റർ ചെയ്യുന്നുണ്ട് എന്നാണ് അതുപോലെ തന്നെ ദ വെൽ should be raised 60 meter above ground level and an apron of 4 cm cement over 7.5 cm lime concrete 1 meter wide shall be provided all around the well. അതായത് ഇവിടെ ഒരു ഏപ്രോൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മൾ കിണറ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ നിന്നിട്ട് കിണറ് ഉപയോഗിക്കുന്നതിന് നമുക്ക് പെരുമാറാനായിട്ട് ഓക്കെ ഒരു ചെറിയൊരു പ്ലാറ്റ്ഫോം നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിനെയാണ് ഈ ഒരു ഏപ്രോൺ എന്ന് പറയുന്നത് അപ്പോൾ അത് ഒരു 1 മീറ്റർ വിഡ്ത്ത് ആണ് ആ ഏപ്രോണിന് ഉണ്ടാവുക അതുപോലെ തന്നെ അത് നിർമ്മിച്ചിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ തിക്നെസ്സിൽ സിമെൻറ്റ് കോൺക്രീറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് അത് 7.5 സെൻറ്റിമീറ്റർ തിക്നെസ്സുള്ള ലൈം കോൺക്രീറ്റ് പ്രൊവൈഡ് ചെയ്ത ശേഷം അതിന് മുകളിലാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ ഒരു സിമെൻറ്റ് കോൺക്രീറ്റിൻ്റെ കവറിങ് കൊടുത്തിട്ടുള്ളത് അങ്ങനെ പ്രോണിൻ്റെ കാര്യങ്ങളും ഇവിടെ വന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ദ കർബ് ഷാൽ ബി ഓഫ്
RCC with 75-75 into 6 mm angle iron cutting edge. Apo oru 75 into 75 into 6 mm dimension varuna oru angle piece nammal ivide use cheyittundu. Adu curve il aanu provide cheyittullathu. Adu cutting edge aayittana adinte function varunathu. Appo endaanu ee curve ennum ee cutting edge evideyanu varuvannum thudangiya kaaryangalellam thanne namukku aa oru figure krithyamaaya reethiyil manasilavum. ഏതൊരു എസ്റ്റിമേഷൻ ആണെങ്കിലും നമ്മൾ ആദ്യം അറിയേണ്ടത് ആ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡ്രോയിങ് ആണ്. നമുക്ക് ക്വസ്റ്റ്യന് ബേസ് ചെയ്തിട്ട് തന്നിട്ടുള്ള ഡ്രോയിങ് നമ്മൾ നല്ലപോലെ അനലൈസ് ചെയ്യുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് അതിൽ ഏതൊക്കെ ഐറ്റംസ് വരും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുകയാണ് അടുത്ത ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയേണ്ടത് ഫിഗറിൽ നിന്നും ഡൈമെൻഷൻസും നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഐറ്റംസ് നമുക്ക് ഒരു എസ്റ്റിമേഷനിലുണ്ടാവും. അപ്പോൾ ഓരോ ഐറ്റവും ഫിഗറിൽ ഏത് ഷേപ്പിലാണ് അല്ലെങ്കിൽ അത് എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു ഐഡിയ നമുക്ക് ഫിഗർ നോക്കുമ്പോൾ കിട്ടും. അത് കഴിഞ്ഞിട്ട് ഡിഫറെൻ്റ് ഐറ്റംസ് റെസ്പെക്റ്റീവ് ഐറ്റത്തിൻ്റെ ക്വാണ്ടിറ്റി അത് ഏത് മെഷറിംഗ് യൂണിറ്റിലാണോ എടുക്കേണ്ടത് അതിന് ബേസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു മെഷറിംഗ് യൂണിറ്റിൽ നമ്മൾ ആ ഒരു ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുകയാണ് ചെയ്യുക. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ എർത്ത് വർക്ക് എക്സ്കവേഷൻ ആണെങ്കിൽ മീറ്റർ ക്യൂബിൽ കണ്ടുപിടിക്കുന്നു, അതുപോലെ തന്നെ ബ്രിക്ക് വർക്ക് ആണെങ്കിൽ മീറ്റർ ക്യൂബിൽ കണ്ടുപിടിക്കുന്നു, പിന്നെന്താണ് പ്ലാസ്റ്ററിങ് വർക്കൊക്കെ നമ്മൾ സാധാരണ മീറ്റർ സ്ക്വയർ അതായത് ഏരിയയിലാണ് നമ്മൾ മെഷർ ചെയ്തെടുക്കുക. അപ്പോൾ അത്തരത്തിൽ ഡിഫറെൻ്റ് ഐറ്റംസിൻ്റെ മെഷറിംഗ് ഓക്കെ ഏതാ അങ്ങനെ ഓരോ ഐറ്റംസും നമ്മൾ ഈ ഫിഗർ യൂസ് ചെയ്തുകൊണ്ട് ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു ഫിഗർ അനലൈസ് ചെയ്തിട്ട് ഓരോ ഐറ്റംസായിട്ട് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ടുള്ള വെല്ലിൻ്റെ ഫിഗർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ഡയമെൻഷൻസും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതായത് വെല്ലിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്, ഡയമീറ്റർ എന്ന് പറയുമ്പോൾ ഇൻസൈഡ് ഡയമീറ്റർ ആയിരിക്കും. അപ്പോൾ ഇൻസൈഡ് ഡയമീറ്റർ എന്ന് പറയുന്നത് 2 മീറ്റർ ആണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ആ സ്റ്റീനിങ് ഓഫ് വെൽ, ബ്രിക്ക് വർക്ക് കൊണ്ടുള്ള സ്റ്റീനിങ് ഓഫ് വെൽ എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്റർ തിക്നെസ് ആണ് വരുന്നത്. ഇനി അടുത്തത് നമുക്കതിൻ്റെ ഡെപ്ത് നോക്കുവാണെങ്കിൽ ഇവിടെ ഗ്രൗണ്ട് ലെവൽ കൊടുത്തിട്ടുണ്ട്. അതായത് GL എന്ന് പറഞ്ഞിട്ട് ഈ ഫിഗറിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഗ്രൗണ്ട് ലെവൽ. ഗ്രൗണ്ട് ലെവലിന് താഴെ ഇവിടെ 14 മീറ്റർ എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ളതാണ് നമ്മുടെ വെല്ലിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൽ നമ്മൾ കർബ് എന്ന് പറഞ്ഞിട്ട് ഒരു പോർഷൻ ഉണ്ടെന്നും ആ പോർഷൻ്റെ തിക്നെസ് അല്ലെങ്കിൽ ആ ഒരു പോർഷൻ കൺസിഡർ ചെയ്യാണ്ടാണ് ഇവിടെയുള്ള ആ ഒരു 40 മീറ്റർ ഉള്ളത്. അപ്പോൾ കർബിൻ്റെ തിക്നെസ് ആയിട്ട് ഇവിടെ വരുന്നത് 40 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ ഫിഗറിലെ ഏറ്റവും ബോട്ടം പോർഷനിൽ കർബ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഗമുണ്ട്, അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 40 സെൻറ്റിമീറ്റർ ആണ്. അതിന് ഏറ്റവും എൻഡിലായിട്ടാണ് 75 × 75 × 6 mm ഡയമെൻഷൻ വരുന്ന ആംഗിൾ സെക്ഷനും കൊണ്ട് ഒരു കട്ടിങ് എഡ്ജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ കട്ടിങ് എഡ്ജ് എന്നാണ് പറഞ്ഞത്. അത് ഏറ്റവും എൻഡിലാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അത് കൂടാതെ ഈ ഫിഗറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മറ്റ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ബ്രിക്ക് വർക്കിനകത്ത് അതിന് നമുക്ക് ഒരു സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ട് ഇവിടെ 20 mm ഡയമീറ്റർ വരുന്ന വെർട്ടിക്കൽ റോഡ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് 8 നമ്പേഴ്സ് ആണ്. അപ്പോൾ ടോട്ടൽ 8 നമ്പേഴ്സ് ഓഫ് 20 mm ഡയമീറ്റർ വരുന്ന വെർട്ടിക്കൽ റോഡ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ബ്രിക്ക് വർക്കിന് അകത്തുകൂടെ സ്ട്രെങ്തനിങ്ങിന് വേണ്ടിയിട്ടാണ്. അതുകൂടാതെ ആ ബ്രിക്ക് വർക്കിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ആ ഒരു വെർട്ടിക്കൽ റോഡ്സിനെല്ലാം തന്നെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു റിങ് പോലെയാണ് ഇവിടെയുള്ള ഒരു 40 × 10 mm ഡയമെൻഷൻ അയൺ റിങ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അത് ഓരോ 1.5 മീറ്റർ ഡെപ്തിലും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സബ് സോയിൽ വാട്ടർ ലെവൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു സബ് സോയിൽ വാട്ടർ ലെവലിൻ്റെ താഴെ മാത്രമാണ് ഈ ഒരു ബ്രിക്ക് വർക്കിൽ ഈ റീഇൻഫോഴ്സ്മെൻ്റ് പോലെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അത് നമുക്കിവിടെ കാണാം. പിന്നെ അതുപോലെ തന്നെ കെർബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കെർബിൻ്റെ ഇവിടെ ഒരു 3 സെൻറ്റിമീറ്റർ പ്രൊജക്ഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഗ്രൗണ്ട് ലെവലിന് മുകളിലെ സ്ട്രക്ചേഴ്സ് കൺസിഡർ ചെയ്യുമ്പോൾ
അവിടെ 1 മീറ്റർ വിഡ്ത്തിൽ നമുക്ക് ഏപ്രോൺ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കാണാം. അത് ഏപ്രോൺ എന്ന് പറയുന്നത് ആദ്യം വരുന്ന 7.5 സെൻറ്റിമീറ്റർ തിക്നെസ്സിൽ ഉള്ള ലൈം കോൺക്രീറ്റിൻ്റെ മുകളിൽ 4 സെൻറ്റിമീറ്റർ തിക്നെസ് വരുന്ന സിമൻറ്റ് കോൺക്രീറ്റ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആ ഒരു കിണറിന് ചുറ്റും 1 മീറ്റർ വിഡ്ത്തിൽ നമുക്ക് ഈ ഏപ്രോൺ കാണാൻ പറ്റും. അതുകൂടാതെ ഈ ഗ്രൗണ്ട് ലെവലിൻ്റെ മുകളിലേക്ക് നമ്മളുടെ ഈ വാളിൻ്റെ മീൻസ് ദാറ്റ് മീൻസ് ഈ വെല്ലിൻ്റെ വാള് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഗ്രൗണ്ട് ലെവലിൻ്റെ മുകളിൽ. അതൊരു 60 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ ഹൈറ്റ് വരുന്നത്. അപ്പോൾ ഇത്രയും പോർഷനാണ് നമുക്ക് ഈ ഒരു ഫിഗറിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇതിൽ ഡിഫറെൻ്റ് ഐറ്റംസ് ഏതൊക്കെയാണെന്നുള്ളത് ഈ ഫിഗർ കാണുമ്പോൾ തന്നെ നമുക്കൊരു അതിൽ ആദ്യം വരുന്നത് എർത്ത് വർക്ക് എക്സ്കവേഷൻ തന്നെയായിരിക്കും അല്ലേ. അതായത് നമ്മളൊരു കിണർ നിർമ്മിക്കാൻ പോകുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്, എർത്ത് വർക്ക് എക്സ്കവേഷനാണ്. അപ്പോൾ നമ്മൾ മണ്ണ് കുഴിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കിണറിൻ്റെ നിർമ്മാണം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വാണ്ടിറ്റി നമുക്ക് എർത്ത് വർക്ക് എക്സ്കവേഷൻ തന്നെ കൊടുക്കാം. അത് കഴിഞ്ഞിട്ടാണ് മറ്റുള്ള ക്വാണ്ടിറ്റീസ് മറ്റുള്ള ഐറ്റംസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിനു മുമ്പ് ഈ ഒരു കിണറിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ രീതി എങ്ങനെയാണെന്നുള്ളത് നമുക്കൊരു ഐഡിയ വേണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ഡിഫറെൻ്റ് ഐറ്റംസ് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഈ ഒരു കിണർ നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെ ഒരു കട്ടിംഗ് എഡ്ജ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് അത് കെർബ് എന്ന് പറയുന്നൊരു പോർഷനും നിങ്ങളിവിടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ കെർബിൻ്റെ ആ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് ഷാർപ്പായിട്ടുള്ള ഒരു ഷേപ്പാണ് അല്ലേ. ആ ഷാർപ്പായിട്ടുള്ള എഡ്ജിലാണ് ഏറ്റവും എൻഡിലായിട്ട് നമ്മളൊരു ആംഗിൾ ഒരു അയൺ ആംഗിൾ അയൺ ആയിട്ടുള്ള ഒരു ഭാഗം നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതിനെ നമ്മൾ കട്ടിംഗ് എഡ്ജാണെന്നും പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി ഇത് കൺസ്ട്രക്ഷൻ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഈ ഒരു സബ് സോയിൽ വാട്ടർ ലെവൽ വരെ നമ്മൾ മാനുവലോ ആയിട്ടോ അല്ലെങ്കിൽ മെഷീൻസ് ഉപയോഗിച്ചുകൊണ്ടോ നമ്മൾ ഈ ഒരു എക്സ്കവേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആവശ്യമായ ഡയമീറ്ററിൽ ഈ ഒരു കിണർ നമ്മൾ ആദ്യം കുഴിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത് കർബ് ആയിരിക്കും. ഇവിടെ കാണിച്ചിട്ടുള്ള ആ സെക്ഷനിൽ നമുക്കിവിടെ 2 ട്രയാങ്കിൾ പോലെ കാണാൻ പറ്റുന്ന ആ ഒരു ഭാഗമാണ് കൂർത്ത എഡ്ജുള്ള ആ ഒരു ഭാഗമാണ് കർബ് എന്ന് പറയുന്നത്. ആ കർബാണ് നമ്മൾ ആദ്യം തന്നെ നിർമ്മിക്കുന്നത്. ആ കർബ് കൺസ്ട്രക്ട് ചെയ്ത ശേഷം നമ്മൾ അതിന് മുകളിലേക്കാണ് ഇവിടെയുള്ള ആ ഒരു ബ്രിക്ക് വർക്ക് നമ്മൾ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ കർബ് നിർമ്മിച്ച ശേഷം സബ് സോയിൽ വാട്ടർ ലെവൽ എത്തുമ്പോൾ കർബ് ഉണ്ടാക്കുന്നു. ആ കർബിന് മുകളിൽ നമ്മൾ ഒരു ബ്രിക്ക് വർക്ക് നമ്മൾ ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ ഓരോ ലെയർ ഓഫ് ബ്രിക്ക് വർക്ക് നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിനുണ്ടാവുന്ന വെയിറ്റ് കാരണം ഈ മണ്ണിനകത്തേക്ക് ഈ ഒരു കർബും അതുപോലെ തന്നെ ഈ ഒരു ബ്രിക്ക് വർക്കും താഴ്ന്നിറങ്ങി പോവുകയാണ് ചെയ്യാറ്. അത് ഓരോ ലെയർ താഴ്ന്ന് താഴ്ന്ന് പോകുന്നതിനനുസരിച്ചിട്ട് നമ്മൾ അതിന് മുകളിലേക്ക് വീണ്ടും ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് ബ്രിക്ക് വർക്ക് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതിൻ്റെ വെയിറ്റ് കാരണമാണ് ആക്ച്വലി ഇത് താഴോട്ട് ഇറങ്ങിപ്പോകുന്നത്. ഇങ്ങനെ താഴോട്ട് ഇറങ്ങിപ്പോകുന്ന സമയത്ത് അതിലുണ്ടാവുന്ന സോയിൽ പ്ലസ് വാട്ടർ ഓക്കെ അതൊരു സ്ലറി രൂപേണ അത് മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഏതെങ്കിലും സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു കിണറിൽ നിന്നും അത് റിമൂവ് ചെയ്ത് കളയാണ് ചെയ്യുക. അങ്ങനെയാണ് ഈ ഒരു കിണറിൻ്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. പല ഭാഗത്തും നമുക്കിങ്ങനെ റിങ് കിണറിൽ ഇറക്കുന്നത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കോൺക്രീറ്റ് കൊണ്ടുള്ള പ്രീകാസ്റ്റഡ് ആയിട്ടുള്ള റിങ്സ് നമ്മൾ കോൺക്രീറ്റ് ആ ഒരു കിണറിൽ ഇറക്കുന്നത് ഇങ്ങനെയാണ്. ആവശ്യമായ ഡയമീറ്ററിൽ ആദ്യം എക്സ്കവേഷൻ ചെയ്ത ശേഷം ഓരോ റിങ്ങായിട്ട് നമ്മൾ ഇറക്കിയിട്ട് അതിന് മുകളിൽ ഓരോ റിങ്ങായിട്ട് വെക്കുന്നു. അതിന് താഴെ നമ്മൾ എക്സ്കവേറ്റ് ചെയ്ത് ഈ ഒരു വെയിറ്റ് കാരണമാണ് ആ ഒരു റിങ് താഴോട്ട് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെയുള്ളത്. ഇതുപോലെയുള്ള കൺസ്ട്രക്ഷൻ രീതികൾ നമുക്ക് വെൽ ഫൗണ്ടേഷൻസിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ കൺസ്ട്രക്ഷൻ രീതി എന്ന് പറയുന്നത്. അപ്പോൾ അതിനാണ് ഇവിടെ ഒരു കർബും ആ കർബിൻ്റെ അറ്റത്ത് നമ്മളൊരു ആംഗിൾ കട്ടിംഗ് എഡ്ജും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സോഫ്റ്റായിട്ടുള്ള ഈ ഒരു സോയിലിലേക്ക് ബ്രിക്ക് വർക്കിൻ്റെ വെയിറ്റ് കാരണം നമ്മൾ ഈ ഒരു സ്ട്രക്ചർ താഴോട്ട് മണ്ണിനടിയിലേക്ക് ഇറങ്ങിപ്പോവാണ് ചെയ്യുക. അപ്പോൾ ഇനി നമ്മൾക്ക് ഓരോ ഐറ്റംസ് സെപ്പറേറ്റ്ലി ഏതാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഐറ്റംസ് കണ്ടുപിടിക്കാനാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ കിണറിൻ്റെ എസ്റ്റിമേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് അതായത് ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് എർത്ത് വർക്ക് എക്സ്കവേഷൻ തന്നെയാണ്. അപ്പോൾ ആ ഒരു വർക്കാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എർത്ത് വർക്ക് എക്സ്കവേഷൻ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്
മീറ്റർ ക്യൂബിലാണ്. അതിൻ്റെ മെഷറിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ക്യൂബാണ്. അപ്പോൾ മീറ്റർ ക്യൂബിൽ നമ്മൾ കണ്ടുപിടിക്കാൻ നമുക്ക് വേണ്ട ഡയമെൻഷൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ലെങ്ത്തും അതുപോലെ തന്നെ അതിൻ്റെ ബ്രെഡ്ത്ത് അതിൻ്റെ ഹൈറ്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ഡെപ്ത് നമുക്ക് അറിയാം, അതായത് 3.8 മീറ്റർ ആണ്. അതുകൂടാതെ നമുക്ക് അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, ഇതൊരു സിലിണ്ടർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ വോളിയം കണ്ടാൻ പറ്റും. അപ്പോൾ ഒരു സിലിണ്ടറിൻ്റെ വോളിയം എന്ന് പറയുന്നത് ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻറ്റു ആ ഒരു ഡെപ്ത് ആണ് അല്ലെങ്കിൽ ഹൈറ്റ് ആണ്. അപ്പോൾ ഹൈറ്റ് ഓൾറെഡി നമുക്ക് ഫിഗറിൽ നിന്നും കിട്ടും. ഇനി നമുക്ക് വേണ്ടത് ആ ഒരു ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. അതിനായിട്ട് നമുക്ക് വേണ്ടത് അതിൻ്റെ ഡയമീറ്റർ ആണ്. അപ്പോൾ ആദ്യം നമ്മൾ എക്സ്കവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആവശ്യമായ ഒരു ഡയമീറ്റർ ആണ് നമ്മൾ ഈ ഫിഗറിൽ നിന്നും നോക്കേണ്ടത്. ആ ഡയമീറ്റർ കണ്ടുപിടിക്കാനായിട്ട് നമുക്കിവിടെ ഡയമെൻഷൻസ് തന്നിട്ടുണ്ട്. അത് നോക്കുമ്പോൾ 2 മീറ്റർ ഇന്നർ ഡയമെൻഷൻസ് നമുക്കറിയാം, അതായത് 2 മീറ്റർ ആണ് വെല്ലിൻ്റെ ഇന്നർ ഡയമീറ്റർ എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ ഈ രണ്ട് ഭാഗത്തും വരുന്ന 30 സെൻറ്റിമീറ്റർ തിക്നെസ് ഓഫ് വാൾ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ നമ്മളിവിടെ ഒരു 3 സെൻറ്റിമീറ്റർ പ്രൊജക്ഷൻ ഓഫ് ഒരു RCC കർവും നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ അത്രയും ലെങ്ത്തിൽ ആയിരിക്കും ആ ഒരു ഡയമീറ്റർ നമ്മൾ കൺസിഡർ ചെയ്യുക. ആ ഒരു ഡയമീറ്ററിലായിരിക്കും നമ്മൾ കിണർ ആദ്യം എക്സ്കവേറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഈ കർവ് ഉണ്ടാക്കുന്നത്. അതിന് മുകളിലേക്ക് ബ്രിക്ക് വർക്ക് പൊക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് മറ്റുള്ള കൺസ്ട്രക്ഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ എർത്ത് വർക്ക് എക്സ്കവേഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ടേബിളിലേക്ക് നോക്കാം. ടേബിളിൽ കൊടുത്തിട്ടുണ്ട് എർത്ത് വർക്ക് എക്സ്കവേഷൻ അപ് ടു സബ് സോയിൽ വാട്ടർ ലെവൽ. ആ ഒരു സബ് സോയിൽ വാട്ടർ ലെവൽ വരെ എർത്ത് വർക്ക് ചെയ്യുന്നത് അവിടെ 3.8 മീറ്റർ ഡെപ്ത് വരെ നമുക്ക് എർത്ത് വർക്ക് എക്സ്കവേഷൻ ചെയ്യാനുണ്ട്. അത് ഓരോ 1.5 മീറ്റർ ഡെപ്ത് നമ്മൾ എക്സ്കവേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ഡിഫറൻറ്റ് റേറ്റാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ ആഴം കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മൾ എക്സ്കവേഷൻ ചെയ്യുന്നതിന് ആവശ്യമായ റേറ്റ് ഡിഫറൻ്റ് ആയതുകൊണ്ട് നമ്മൾ ഓരോ 1.5 മീറ്ററും സെപ്പറേറ്റ്ലി ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അപ് ടു 1.5 മീറ്റർ ഡെപ്ത് വരെ നമ്മൾ ആദ്യത്തെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 1.5 മീറ്റർ ടു 3 മീറ്റർ വരെ, അത് കഴിഞ്ഞിട്ട് 3 മീറ്റർ ടു 3.8 മീറ്റർ വരെ. അപ്പോൾ നമുക്ക് ഇവിടെ വേണ്ടത് മീറ്റർ ക്യൂബിലുള്ള നമ്മളുടെ ക്വാണ്ടിറ്റി ആണ്. മീറ്റർ ക്യൂബിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ വോളിയമാണ്. ഇവിടെ ഒരു സിലിണ്ട്രിക്കൽ പോർഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻറ്റു ആ ഡെപ്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വോളിയം കിട്ടും. നമുക്ക് വേണ്ടത് ക്രോസ് സെക്ഷണൽ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് വേണ്ടത് നമുക്കൊരു ഡയമീറ്റർ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആ ഒരു ഔട്ടർ ഡയമീറ്റർ ആണ്. ഔട്ടർ ഡയമീറ്റർ നമ്മൾ ഫിഗറിൽ കണ്ട പോലെ തന്നെ ഇൻസൈഡ് ഡയമെൻഷൻ ആയിട്ടുള്ള 2 മീറ്ററും അതുപോലെ തന്നെ ആ രണ്ട് ഭാഗത്തും നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ ഒരു തിക്നെസ് ഓഫ് വോൾ എന്ന് പറയുന്ന 30 സെൻറ്റിമീറ്ററും അതുകൂടാതെ കർബിൻ്റെ ഒരു 3 സെൻറ്റിമീറ്റർ പ്രൊജക്ഷനും നമ്മൾ കൺസിഡർ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ടോട്ടൽ ഔട്ടർ ഡയമീറ്റർ എന്ന് പറയുന്നത് 2.66 മീറ്റർ ആണ്. അപ്പോൾ ഡയമീറ്റർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു ക്രോസ് സെക്ഷണൽ ഏരിയ കണ്ടുപിടിക്കാം. അതിനുള്ള ഇക്വേഷനാണ് ഇവിടെ π/4 × d². അപ്പോൾ d എന്ന് പറയുന്നത് ഔട്ടർ ഡയമീറ്റർ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചതാണ്, അത് 2.66 മീറ്റർ ആണ്. അപ്പോൾ നമുക്ക് ലെങ്ത്തിൻ്റെ കോളത്തിൽ π/4 × 2.66² എന്ന് എഴുതാം. ഇവിടെ ബ്രെഡ്ത്ത് കൺസിഡർ ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ ഹൈറ്റ് 1.5 മീറ്റർ ആണ്. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 8.34 മീറ്റർ ക്യൂബ് ആണ്. അടുത്തൊരു 1.5 മീറ്റർ ഡെപ്ത്തിലും നമുക്ക് സെയിം ക്വാണ്ടിറ്റിയാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് 3.8 മീറ്റർ വരെ ഉള്ള ഡെപ്ത്ത്, ദ ബാലൻസ് ഡെപ്ത്ത് എന്ന് പറയുന്നത് 0.8 മീറ്റർ ആണ്. ആ ഒരു ഡെപ്ത്തിലും വരുന്ന എർത്ത് വർക്ക് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 4.45 മീറ്റർ ക്യൂബ് ആണ്. അപ്പോൾ ഇത് ഓരോ ഡെപ്ത്തിലും അതിൻ്റെ റേറ്റ് ഡിഫറൻ്റ് ആണ്. നമ്മളിവിടെ ഡിഫറൻറ്റ് ഡെപ്ത്തിൽ സെപ്പറേറ്റ്ലി ഈ ഒരു എർത്ത് വർക്ക് എക്സ്കവേഷൻ്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിച്ചത്. അപ്പോൾ അങ്ങനെ ആദ്യത്തെ ഐറ്റമായിട്ട് വരുന്ന എർത്ത് വർക്ക് എക്സ്കവേഷൻ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഏതൊരു ഐറ്റം ആണെങ്കിലും നമുക്ക് ആ കണ്ടുപിടിക്കേണ്ട മെഷറിംഗ് യൂണിറ്റ് ഏതാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഫിഗറിൽ നിന്നും നമുക്ക് ആ ഒരു ഡയമെൻഷൻസും കൂടി കണ്ടുപിടിച്ച ശേഷം ആ ഒരു ക്വാണ്ടിറ്റി കണ്ടുപിടിക്കലാണ് ഈ ഏതൊരു എസ്റ്റിമേഷനും നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്.